കാരണം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അടിപൊളി റിസൾട്ട് കിട്ടിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു വെയ്റ്റ് ലോസ് ജേണി നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോയുടെയും ഇന്നത്തെ വീഡിയോയുടെയും താഴെയുള്ള കമൻറ്റുകൾ വായിച്ചാൽ മനസ്സിലാവും ഓരോരുത്തർക്ക് എന്ത് നല്ല ചേഞ്ച് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഐ എം സോ ഹാപ്പി. മാക്സിമം കമൻറ്റുകൾ പിന്ന് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓരോ തവണയായിട്ട് പിൻ ചെയ്യാം, പിന്നെ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതും അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നിന്നുകൊണ്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുക. നമ്മുടെ തൈ ഫാറ്റ് കുറയ്ക്കുന്നതിനും തൈസ് നല്ല ബലം കിട്ടുന്നതിനും സാഗിയായി കിടക്കാതിരിക്കുന്നതിനും ഒക്കെ ഈ ഒരു എക്സസൈസ് നന്നായിട്ട് സഹായിക്കും. ഇങ്ങനെ ബാക്കിൽ കൈവച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബാക്കിൽ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൈകൾ ഫ്രണ്ടിൽ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ടോ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രതലത്തിൽ കൈവച്ചുകൊണ്ടും ഒക്കെ ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ കൈ ഇങ്ങനെ ബാക്കിലോട്ട് കെട്ടി നിന്നിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കൂടുതൽ തൈക്ക് ബലം തരുന്നതിന് സഹായിക്കും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എക്സസൈസാണ്. കാല് നല്ല ഫോഴ്സ്ഫുള്ളി ഫ്രണ്ടിലോട്ട് ഉന്തിക്കൊടുക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്. നന്നായിട്ട് കാലുകൾക്ക് ഒരു സ്ട്രെച്ചിങ് കൂടിയാണ്. അതുപോലെ നല്ല ലെങ്തി ആയിട്ടുള്ള കാല് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് ഭംഗിയുടെ ഒരു ഭാഗം കൂടിയാണ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കും. അടുത്ത് ചെയ്യുന്നത് ആം ഫാറ്റ് റിഡക്ഷനും ബ്രസ്റ്റ് സാഗിങ് കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ്. ഒരു എക്സസൈസ് അല്ല, ഒരേപോലത്തെ മൂന്ന് നാല് എക്സസൈസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് ശ്രമിക്കുക. ഒരിക്കലും ബ്രസ്റ്റ് സാഗി ആയിരിക്കില്ല. ഇപ്പോൾ ഫീഡ് ചെയ്യുന്ന അമ്മമാരൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണത് സാഗി ബ്രസ്റ്റിന് എന്ത് ചെയ്യും എന്നുള്ളത്. ഈ മൂന്ന് കുട്ടി എക്സസൈസുകൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കൂ. അല്ലെങ്കിൽ ബ്രസ്റ്റ് സാഗിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒരൊറ്റ ദിവസം ചെയ്ത് നോക്കി നോക്കൂ. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള എക്സസൈസുകൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുക ബ്രസ്റ്റ് സാഗിങ്ങും ആം ഫാറ്റ് റിഡക്ഷനും വേണ്ടിയിട്ട്. ആം ഫാറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഒരുമാതിരി വെയിറ്റുള്ള എല്ലാവരുടെയും പ്രോബ്ലമാണ്. തീർച്ചയായിട്ടും അത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആം ഫാറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. റിപ്പീറ്റഡ്ലി ഈ എക്സസൈസുകൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മാത്രം. ഈ കൈകൾ ഇങ്ങനെ കൊണ്ടുവരുന്നതിന് നിങ്ങൾക്കൊരു ഡംബൽസോ ഒക്കെ വെച്ചിട്ടും ഈ ഒരു എക്സസൈസ് ട്രൈ ചെയ്യാവുന്നതാണ്. രണ്ട് കൈയിലും ചെറിയ ബോട്ടിൽ പിടിച്ചിട്ടും ഈ ഒരു എക്സസൈസ് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്ത് ചെയ്യുന്ന ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് കൈകൾ ഫ്രണ്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതും ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു എക്സസൈസാണ്. ബ്രസ്റ്റ് സാഗിങ് കുറയ്ക്കുന്നതിനും ബ്രസ്റ്റിന് നല്ല ഷേപ്പ് തരുന്നതിനും ആം ഫാറ്റ് റിഡക്ഷനും ഒരുപോലെ സഹായിക്കുന്ന എക്സസൈസുകളാണ്. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. 30 റിപ്പീറ്റേഷൻസ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ കൈകൾ നല്ല കഴിക്കും. പക്ഷേ ഇത് റിപ്പീറ്റഡ്ലി എന്നും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഈ ഒരു ജേണിയിൽ, നമ്മുടെ ഈ ഒരു 30 ഡേയ്സ് വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ ജേണിയിൽ നമ്മൾ റിപ്പീറ്റഡ്ലി എന്നും ആം ഫാറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് ദിവസേന നിങ്ങൾ ഒരു സെറ്റായിട്ട് ഈവനിങ്ങിലോ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ റിപ്പീറ്റഡ്ലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പ്രതലത്തിൽ, കുറച്ച് ഉയരമുള്ള ഒരു പ്രതലത്തിൽ ഒരു ചെയർ ഇട്ടിട്ട് അതിൻ്റെ മീതെ ആവാം, അല്ലെങ്കിൽ സോഫയുടെ മീതെ ആവാം. കാലുകൾ ഇങ്ങനെ കയറ്റി വയ്ക്കുക, നിലത്തിറക്കി വയ്ക്കുക. അടുത്ത കാല് കയറ്റി വയ്ക്കുക, നിലത്തിറക്കി. ഇത് നമ്മുടെ തൈ ഫാറ്റ് കുറയ്ക്കുന്നതിനും നമ്മുടെ ബട്ടിന് നല്ല ഷേപ്പ് തരുന്നതിനും സഹായിക്കുന്ന ഒരു നല്ല എക്സസൈസാണ്. നമ്മുടെ വയറിൻ്റെ ഭാഗം നല്ലോണം ഉള്ളിലോട്ട് പോയിട്ട് ബട്ടിൻ്റെ ഭാഗം കുറച്ച് വീതി കൂടിയിരിക്കുന്നതാണ് എപ്പോഴും ഭംഗി. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് റിപ്പീറ്റഡ്ലി പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കാര്യം റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൈൻഡിൽ എപ്പോഴും ഇരിക്കും, ഓർമ്മയിലുണ്ടായിരിക്കും. അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സസൈസ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഏത് രീതിക്ക് വേണമെങ്കിൽ ചെയ്യാം. വീട്ടിലൊരു തിണ്ടുണ്ട്, പുമ്മറത്ത് നമ്മളെല്ലാവരും ഇരിക്കുന്ന ആ ഒരു തിണ്ടിൻ്റെ മീതെ കാല് വെച്ചുകൊണ്ടും ഈ ഒരു എക്സസൈസ് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചെയറിലോ സോഫയിലോ തിണ്ടിലോ എവിടെയെങ്കിലും കാല് വെച്ചുകൊണ്ട് ഈ ഒരു എക്സസൈസ് റിപ്പീറ്റഡ്ലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല കോൺഫിഡൻസോട് കൂടി ചെയ്യുക. ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. ഒത്തിരി പേർക്ക് ബോഡി നല്ല ഫ്ലെക്സിബിൾ ആവുന്നുണ്ട്, നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. വെയിറ്റിന് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മെഷീൻ അങ്ങനെ കാണിക്കുന്നില്ല എന്ന് പറയും. വെയിറ്റ് ലോസ് സംഭവിക്കുമ്പോൾ സ്ലോലി സംഭവിക്കുന്ന ബോഡിക്കാണ് അങ്ങനെ കാണിക്കുന്നത്. പക്ഷേ ഒരു 30 ഡേയ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 15-20 ഡേയ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും, കാണിക്കുക തന്നെ ചെയ്യും. അപ്പോൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മളെല്ലാ സീരീസിലും ഒരു ജമ്പിങ് എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും വീടിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ജമ്പിങ് എക്സസൈസ്. ഇതേ ഇതുപോലൊരു ചെയറിൻ്റെ ഭാഗം പിടിച്ചുകൊണ്ടോ ഏതെങ്കിലും സോളിഡ് ആയിട്ടുള്ളൊരു സർഫേസിൽ കൈകൾ ഉറപ്പിച്ച് വെച്ചുകൊണ്ട്, എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാധനം എന്ന് പറയുന്നത് സോളിഡായിട്ടുള്ള ഒരു ഷെയ്ക്കി ആവാത്തൊരു സർഫേസ് ആയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന്
സ്ലിപ്പാവാനും നമ്മൾ വീഴാനുമുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് മുറിവുകളൊന്നും സംഭവിക്കരുത് എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ പിടിച്ചു നിന്നുകൊണ്ട് ജസ്റ്റ് കാലുകൾ അകത്തി വെച്ച് ജമ്പ് ചെയ്യുക, ഉള്ളിലോട്ട് ജമ്പ് ചെയ്യുക, അകത്തി വെച്ച് ജമ്പ് ചെയ്യുക, ഉള്ളിലോട്ട് ജമ്പ് ചെയ്യുക, അപ്പോഴാണ് വൺ എന്ന് കൗണ്ട് ചെയ്യേണ്ടത്. വീണ്ടും അകത്തി വെച്ച് ജമ്പ് ചെയ്യുക, ഉള്ളിലോട്ട് ജമ്പ് ചെയ്യുക, ടു കൗണ്ട് ചെയ്യുക, അങ്ങനെ 100 റിപ്പീറ്റേഷൻസ്. നല്ല പോലെ നിങ്ങൾ കിതയ്ക്കുകയും നന്നായിട്ട് വിയർക്കുകയും ചെയ്യും. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത്രയധികം ഫാറ്റ് ലോസ് സംഭവിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. വയറിൻ്റെ ഭാഗത്തൊക്കെ നല്ല ഷേപ്പ് കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ഇതുപോലുള്ള എക്സസൈസുകൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കണം. എന്താ പറയുക, റിസൾട്ട് കിട്ടും എന്നുള്ളത് എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഈ ഒരു സീരീസ് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 16-17 ദിവസത്തിലോട്ട് എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ബോഡി ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ. എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല, എനിക്ക് വെയിറ്റ് ലോസ് വേണ്ട ആക്ച്വലി. പക്ഷേ എൻ്റെ ബോഡിയിൽ സംഭവിക്കുന്നുണ്ടെന്ന് ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനാണ് ഞാൻ ഇന്ന് വേറൊരു ഫ്രെയിമിൽ വെച്ചിട്ട് തന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലാവണം എനിക്ക് എന്ത് വെയിറ്റ് ലോസ് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കാതെ പോലും എനിക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കുമോ? ഞാൻ പറയുമ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല, ഞാൻ ഓൺലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നിട്ട് കൂടി. ഓക്കെ, അടുത്ത എക്സസൈസ് കണ്ടോ, ഇത് തൈഡ് ഭംഗി വർദ്ധിപ്പിക്കും, വയറിൻ്റെ ഭാഗത്തെ മസിൽസ് ടൈറ്റൻ ചെയ്യുന്നതിന് സഹായിക്കും. പക്ഷേ കാലുകൾ എങ്ങനെ വേണം, ഇങ്ങനെ പൊക്കി ഈ വയറിൻ്റെ ഭാഗത്തെത്തുന്നത് വരെ കാലുകൾ പൊക്കി പിടിക്കണം. കണ്ടോ കാലുകൾ ഏതുവരെ വന്നു, നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഭാഗം വരെ വന്നില്ലേ, അത്രയും ഉയർത്തിപ്പിടിച്ച് നല്ലോണം ബാക്കിലോട്ട് കൊണ്ടുപോവുക. വീണ്ടും ഉയർത്തിപ്പിടിക്കുക, ആ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ ബാക്കിലോട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ ബോഡി ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടാവും, എങ്കിൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും എക്സസൈസുകൾ എത്രത്തോളം നിങ്ങൾ ഈ ഒരു ഡേ 1 മുതൽ ഇന്ന് 17th ഡേ വരെ പരിശോധിച്ചാൽ എത്രത്തോളം എക്സസൈസുകൾ നിങ്ങൾ ന്യൂ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഒരുപാട് ഡിഫറെൻറ്റ് ഫ്ലോർ എക്സസൈസുകൾ, ഇൻഡോർ എക്സസൈസുകൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ച് വരികയാണ്. അപ്പോൾ വെറുതെ കൂടെ നിന്നിട്ട് അത് പഠിച്ചെടുക്കുക. ആരുടെങ്കിലും മുൻപിൽ ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ നിങ്ങളുടെ പോസ്ചർ കണ്ടാൽ തന്നെ വേറൊരാൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തോരം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത്. അപ്പോൾ സ്വന്തം ബോഡിയെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ ആരാണ്? അപ്പോൾ ദയവ് ചെയ്ത് ഈ പഠിക്കുന്ന വർക്കൗട്ടുകളൊക്കെ പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ വേണ്ടി കൂടി ശ്രമിക്കുക. ഓക്കെ, അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആംഫൈഡ് റിഡക്ഷന് സഹായിക്കും, വയറിൻ്റെ ഭാഗത്തെ മസിൽസ് നല്ലോണം ടൈറ്റൻ ചെയ്യുന്നതിന് സഹായിക്കും, ചെസ്റ്റ് നല്ല സ്റ്റിഫ് ആൻഡ് സ്ട്രോങ് ആവുന്നതിന് സഹായിക്കും. ഇനി ഉള്ളൊരു പ്രത്യേകത, കൈയിൻ്റെ ബാക്കിലെ ഫാറ്റ് കുറയുന്നതിന് സഹായിക്കുന്ന ഒരു നല്ല എക്സസൈസാണ് ചെയ്തത്. അതും റിപ്പീറ്റഡ്ലി 100 റിപ്പീറ്റേഷൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഡയറ്റ് എന്താണെന്ന് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക, അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ലോട്ട്സ് ഓഫ് ലവ്. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും.